അടുക്കളത്തോട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കിച്ചൺ ഗാർഡനിങ് മോട്ടിവേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥലപരിമിതിയുള്ളവർക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ചെറിയ സ്ഥലത്ത് ബീൻസ് കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ കിണറിന് പുറകുവശത്തിലുള്ള ചെറിയ ഒരു സ്പേസാണ്. ഇവിടെ കിണറിൻ്റെ പിറകുവശത്തേക്ക് പോകാനുള്ള നടവഴിയും ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ചെറിയ സ്പേസിൽ ഒരു കോർണറിലായിട്ടാണ് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്പേസിൽ ഞാൻ ബീൻസും വള്ളിപ്പയറും വെച്ചിട്ടുണ്ട്. ബീൻസിൻ്റെ വള്ളി പന്തലിലേക്ക് പടർന്നു കയറി തുടങ്ങിയാൽ വള്ളിയുടെ അറ്റത്തുള്ള തളിര് നുള്ളി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ താഴെയുള്ള പൊടിപ്പുകളിൽ നിന്നും ധാരാളം ശിഖരങ്ങൾ പൊട്ടിമുളയ്ക്കും. മാത്രമല്ല, സ്ഥലപരിമിതിയുള്ളവർക്ക് വള്ളി അധികം പടർന്നു കയറാതെ ചെറിയ സ്ഥലത്തു നിന്നും നിറയെ കായ്കൾ ലഭിക്കും. ഞാൻ മതിലിലുള്ള ചെറിയ സ്പേസിൽ ചെറിയ കവറുകളിലായി ചീര നട്ടു വച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കവറിൽ ഒരു ചീര നന്നായി വളരും. ആവശ്യത്തിന് വെള്ളവും വളവും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീര ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ ബീൻസ് നിൽക്കുന്നത് വളരെ ചെറിയ സ്പേസിലാണെങ്കിലും ചെടികൾ നന്നായി പുഷ്ടിയോടെ വള്ളി വീശി പടർന്നു വരുന്നുണ്ട്. ബീൻസ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിലും അതിൻ്റെ ചുവട്ടിൽ നല്ല നനവ് വേണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിറകുവശത്ത് ഉള്ള സ്പേസിൽ മറ്റൊരു കൃഷിയും കൂടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പുതിനയാണ്. അത് വളരെ നന്നായി വളർന്നു വരുന്നുണ്ട്. ഞാൻ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ പുതിനയിൽ നിന്നും വേറുള്ള പീസ് നോക്കിയെടുത്ത് കട്ട് ചെയ്ത് നട്ടതാണ്. ഞാൻ കുറേയധികം എണ്ണം നട്ടു എങ്കിലും മൂപ്പത്തിയ നല്ല പുഷ്ടിയുള്ള പീസ് മാത്രമേ മുളച്ചു വന്നുള്ളൂ. പക്ഷെ മുളച്ചു കഴിഞ്ഞപ്പോൾ അത്ര വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ആക്ച്വലി ഒരു ചോക്ലേറ്റ് ബോക്സാണ്. അതിൽ ഞാൻ ചുറ്റും സുഷിരങ്ങളിട്ട് ടവർ മെത്തേഡിൽ മിൻ്റ് കൃഷി ചെയ്തതാണ്. എല്ലാ ചെടികൾക്കും കൂടി ഈ മുകൾ ഭാഗത്ത് വെള്ളം ഒഴിച്ചാൽ മതി. വളവും അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കും. അധികമുള്ള വെള്ളം ഇതിൻ്റെ ചുവട്ടിലൂടെ താഴേക്ക് പൊക്കോളും. അത് നമ്മുടെ ബീൻസ് ചെടിയിലേക്കാണ് ആ വളം നിറഞ്ഞ വെള്ളം വീഴുന്നത്. സാധാരണ ബീൻസ് കൃഷി ചെയ്യുമ്പോൾ ഒരു ഗ്രോ ബാഗിൽ രണ്ട് വിത്ത് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് വിത്താണ് നടാറ്. എന്നാൽ സ്ഥലപരിമിതി കാരണം ഞാനിവിടെ ഒരു ഗ്രോ ബാഗിൽ 9 വിത്ത് വെച്ച്. മൂന്നെണ്ണം പാഴായിപ്പോയി, 6 നന്നായി മുളച്ച് വളർന്നു വരുന്നുണ്ട്. എന്തായാലും 2 ഗ്രോ ബാഗുകളിലായി ഏകദേശം 10-12 ചെടിയോളം ഞാൻ നട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പുഴുവിൻ്റെ ശല്യമുണ്ട്. ഞാനത് പെറുക്കി നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. പിന്നെ വാട്ടരോഗം പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ സ്യൂഡോമോണസ് 20 ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരല്പനേരം വച്ചിരുന്നിട്ട് അതിൻ്റെ തെളിയെടുത്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ ബാക്കിയുള്ളത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചുവട്ടിലൊഴിച്ച് കൊടുക്കും. കീടങ്ങളിൽ നിന്ന് ചെടി രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ബിവേറിയ ഇതുപോലെ തന്നെ 20 ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അയൽവക്കത്തുള്ള ഒരാൾ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുക കേട്ടോ. മുകളിലേക്ക് നോക്കിയേ. ഇതേ കണ്ടോ കൂട്ടുകാര്, ഇതെല്ലാം നമ്മുടെ കുഞ്ഞു കൃഷിത്തോട്ടത്തിൽ നിന്നുള്ളതാണ്. ആഫ്രിക്കൻ മല്ലിയിലയുണ്ട്, ബിരിയാണിയിലയുണ്ട്, അതുപോലെ നേരത്തെ നമ്മൾ കണ്ട മിൻറ്റില്ലേ പുതിനയില, അതിൽ നിന്നും 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 4-5 ഉള്ളി നട്ടിട്ടുണ്ട്. അതിൽ നിന്നും അത്യാവശ്യം കുറച്ച് സ്പ്രിംഗ് ഒണിയനും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലെങ്കിലും ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് ഉപകരിക്കുകയും ചെയ്യും. വിഷം നിറഞ്ഞ കീടനാശിനികളെ പേടിക്കുകയും വേണ്ട. അതിലുപരി മനസ്സിന് ഒരു സന്തോഷമായിരിക്കും. ഇപ്പോൾ അധികമൊന്നും ഫലം കിട്ടണമെന്നില്ല, കുറച്ച് കിട്ടിയാലും മതി. എങ്കിലും വിശ്വസിച്ച് കഴിക്കാമല്ലോ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കേക്ക് ഒരു ചെറിയ മല്ലിയിലേക്ക് വേണ്ടി വണ്ടിയും എടുത്ത് പച്ചക്കറി കടത്തിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഇൻഡോറിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ചെറിയ പ്ലാന്റ് ആയാലും മതി. നമ്മളാലാവുന്നത് നമ്മൾ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കിയാൽ എത്രയോ നല്ലതല്ലേ. അപ്പോൾ കൂട്ടുകാരെ, വലിയ ഗ്രോ ബാഗൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നാം ഉപയോഗിച്ചിട്ട് പുറത്ത് കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും ഐസ്ക്രീം ബോക്സുകളും മതി. അപ്പോൾ എല്ലാവരും ഒരു പച്ചക്കറിയെങ്കിലും വീട്ടിൽ നടണം കേട്ടോ.
സ്ഥല പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പച്ചക്കറികളെക്കുറിച്ച് എനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.